ഹലോ ഗായ്സ്, ജോർജുവിന് ദ ടിപ്പിക്കൽ ട്രിവിയനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ റോയൽ എൻഫീൽഡിനെ കുറിച്ച് തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. ഇത് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു സ്വപ്ന വെഹിക്കിൾ തന്നെയായിരുന്നു ഈ റോയൽ എൻഫീൽഡ് എന്ന് പറയുന്നത്. ആക്ച്വലി ഞാൻ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഞാൻ ആഗ്രഹിച്ച ഒരു സംഭവമായിരുന്നു, ഇതൊന്ന് സ്വന്തമാക്കണം, ഇതൊന്ന് സ്വന്തമാക്കണമെന്ന്. പക്ഷേ എന്തായിരുന്നാലും 2018 എൻ്റെ സ്വപ്നം സാക്ഷാത്കരിച്ചു. അപ്പം ഞാൻ ഇതിനു മുമ്പെയൊക്കെ ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തിരുന്ന സി ടി കണ്ണറായിരുന്നു. അത് കഴിഞ്ഞിട്ട് TVS വിക്ടർ, ഇതെല്ലാം സെക്കൻഡ് ഹാൻഡാണ് ഞാൻ മേടിക്കുന്നത്. കാരണം അന്ന് അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കയ്യിൽ വാങ്ങാനായിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത്. അപ്പം അത് കഴിഞ്ഞിട്ട് ആ വിക്ടർ കൊടുത്തിട്ട് വേറൊരു വിക്ടർ എടുത്തു. അപ്പം ഈ റോയൽ എൻഫീൽഡൊക്കെ റോഡിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ വളരെ ആഗ്രഹമായിരുന്നു, ഓഹ് എന്നാ ഒരു റോയൽ എൻഫീൽഡ് സ്വന്തമാക്കാനായിട്ട് പറ്റുന്നതെന്നൊക്കെ. പക്ഷേ അന്നൊക്കെ എല്ലാവർക്കും, എല്ലാ പിള്ളേർക്കും ഉള്ള ഒരു ആഗ്രഹമാണ് എൻഫീൽഡ് എടുക്കണം, എൻഫീൽഡ് എടുക്കണം. അന്ന് വേറെ വണ്ടികളൊന്നും അധികമായിട്ട് ഫെമിലിയർ അല്ല. പിന്നെ ബജാജിൻ്റെ വണ്ടികളൊക്കെ ഉണ്ട്, പൾസറൊക്കെ വരുന്നൊരു സമയമായിരുന്നു. പക്ഷേ അന്നൊരു എൻഫീൽഡൊക്കെ ഉണ്ടെന്ന് പറയുകയെന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ് പഴയ കാലങ്ങളിലൊക്കെ. അപ്പം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, അതുപോലെ എല്ലാവരും ആഗ്രഹങ്ങൾ പോലെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഒരു എൻഫീൽഡ് എടുക്കണമായിരുന്നു. എന്തായിരുന്നാലും 2018 അത് സാക്ഷാത്കരിച്ചു. അന്ന് മുതൽ ഇന്ന് വരെയുള്ള എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ പങ്കുവെക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ, എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് നിങ്ങൾക്ക് അറിയിക്കാനുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. എൻ്റെ ഇതുപോലെയുള്ള പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു, ഇതിൻ്റെ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ, കാര്യം ഇപ്പം ലോക്ക്ഡൗൺ ആണ്, ബാംഗ്ലൂരിലും ലോക്ക്ഡൗൺ ആണ്, 7 June വരെ ലോക്ക്ഡൗൺ ആണ്. അപ്പം നമുക്കങ്ങനെ പുറത്തൊന്നും പോയി വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് ഈ എൻ്റെ വണ്ടിയുടെ ഒരു യൂസർ റിവ്യൂ തന്നെ ചെയ്യാമെന്ന് കരുതിയത്. അപ്പം ഇപ്പം ഈ 2018 മുതൽ എൻ്റെ അനുഭവമാണ് ഞാൻ നിങ്ങളടുത്ത്, എന്നാൽ അറിയുന്ന ഞാൻ ഈ വണ്ടിയെക്കുറിച്ചൊന്നും അധികമൊന്നും ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല. എങ്കിലും ഞാൻ എടുത്ത അന്ന് മുതൽ ഇന്ന് വരെയുള്ള എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ ഈ വണ്ടി എടുക്കുന്നത് ഞാൻ പറഞ്ഞത് 2018 ഞാൻ ഈ വണ്ടി എടുക്കുന്നത്. അപ്പോൾ 2018 ഞാൻ നെടുമ്പങ്ങാട് എന്നാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത്. കാര്യം അന്ന് നെടുമ്പങ്ങാടാണ് അവൈലബിൾ, അല്ലെങ്കിൽ നമ്മുടെ എൻ്റെ സ്ഥലം നെടുമ്പങ്ങാടായതുകൊണ്ട് ഞാൻ അവിടെ നിന്നാണ് ഈ വണ്ടി എടുത്തത്. കാര്യം ട്രിവാൻഡ്രത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ പോയി എടുക്കാം, എങ്കിലും ഞാൻ നെടുമ്പങ്ങാട് നിന്നാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത്. പക്ഷേ ഞാൻ അന്ന് വണ്ടി എടുക്കാനായിട്ട് പോയ സമയത്ത് വണ്ടി അവൈലബിൾ അല്ലായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നോട് പറഞ്ഞു ഒരു മാസം വെയിറ്റ് ചെയ്യണം, ഇപ്പോൾ വണ്ടി അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. കാര്യം 2018 ആ ഫ്ലഡിൻ്റെ സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ അന്നേരം ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു, വണ്ടി വരുന്നതിനെ പറ്റിയും ഒക്കെ ഇച്ചിരി പ്രയാസങ്ങളുണ്ടായിരുന്നു, ട്രാൻസ്പോർട്ടിങ്ങിൻ്റെയൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി ഞാൻ സ്റ്റാൻഡേർഡ് എടുക്കാനായിരുന്നു ഞാൻ പോയിരുന്നത്. അപ്പം ആ സമയത്ത് സ്റ്റാൻഡേർഡിന് 3 വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്, ഇതാണെങ്കിൽ ഒരു മാസം കൊണ്ട് തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ തിരിച്ച് ഞാൻ ബാംഗ്ലൂരിന് പോവുകയാണ്. ഞാൻ ആക്ച്വലി ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുക്കാനായിട്ട്, അപ്പം ഞാൻ രണ്ട് സ്ഥലത്തെയും എമൗണ്ട് പ്രൈസ് കമ്പയർ ചെയ്ത് നോക്കി. അപ്പോൾ ഏകദേശം 10,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ വന്നിട്ട് 10,000 രൂപ കൂടുതലാണ്, ബാംഗ്ലൂരിൽ നാട്ടിൽ 10,000 രൂപ കുറവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നീടായിരുന്നാലും നമുക്ക് നാട്ടിലോട്ട് കൊണ്ടുപോകാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10,000 രൂപ ലാഭം ആകും. അപ്പോൾ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാം, പിന്നെ അവിടെ പിന്നെ ഇവിടെ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് മാറ്റി രജിസ്ട്രേഷൻ ചെയ്യണം, അങ്ങനെയുള്ള കുറേ പ്രോബ്ലംസൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായിരുന്നാലും വിചാരിച്ച് നാട്ടിൽ നിന്ന് എടുക്കാം, എന്നിട്ട് ഇവിടെ കൊണ്ടുവരാം, കുഴപ്പമില്ല. പക്ഷേ ഇവിടെ നാട്ടിലെ വണ്ടികൾ ഇവിടെ കാണുമ്പോൾ പൊതുവേ ഒരു കെയിൽ വണ്ടി കാണുമ്പോൾ അവർക്കൊരു പൊതുവേ ഇച്ചിരി പ്രയാസമുണ്ട്, അവർക്ക് ഇച്ചിരി ഇതുണ്ട്. അപ്പം പിടിക്കും, NOC ഉണ്ടോ, എത്ര ദിവസത്തെ NOC ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്രോബ്ലംസ് ഉണ്ടാക്കും, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ വണ്ടി എടുക്കാനായിട്ട് ഞാൻ പോകുന്നത്, എടുക്കാൻ നാട്ടിൽ നിന്ന് എടുക്കാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ ആ സമയത്ത് അവർ പറഞ്ഞു വണ്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിനി ഒരു ആഴ്ച കൂടെ ഉള്ളൂ, ഞാൻ തിരിച്ചു പോകും, അപ്പോൾ എനിക്ക് അതിനു മുന്നേ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ഒരു ഫ്രണ്ടാണ് അവിടുത്തെ മാനേജറായിരുന്നു, അപ്പം പുള്ളിയോട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ എന്തായാലും പറഞ്ഞു എറണാകുളത്ത് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ, എറണാകുളത്ത് വണ്ടി അവൈലബിൾ ആണെങ്കിൽ നമുക്ക് കൊണ്ടുവരാനുള്ള കാര്യം, ആ ഫ്ലഡിൻ്റെ സമയമായതുകൊണ്ട് പ്രശ്നമുണ്ട്. അപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്ത് അവർ പറഞ്ഞ് പിറ്റേ അടുത്ത ദിവസം, ഞാൻ അന്ന് തിരിച്ചു പോകുന്ന അടുത്ത ദിവസം എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു ഒരു വണ്ടി അവൈലബിൾ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, ആദ്യം ചോദിച്ചാൽ ഫ്ലഡ് എഫക്റ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ, അങ്ങനെ എന്തെങ്കിലും ആണോ, അതുകൊണ്ടാണോ നിങ്ങൾ പെട്ടെന്ന് തരാം, ഇല്ല അങ്ങനെയുള്ള ഒരു പ്രോബ്ലം അല്ല, ഓൾറെഡി ഒരു കസ്റ്റമർ ബുക്ക് ചെയ്ത വണ്ടിയാണ്, അപ്പോൾ അത് പിന്നെ പുള്ളി അത് മാറ്റി, അതുകൊണ്ടാണ്, അത് നിങ്ങൾക്ക് ഞാൻ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അടുത്ത് എല്ലാം പെട്ടെന്നായിരുന്നു
ഫസ്റ്റ് ഞാൻ EMI ൽ തന്നെയാണ് എടുക്കുന്നത് അന്ന് 2018 ൽ ഞാൻ എടുക്കുന്ന സമയത്ത് ഡൗൺ പേയ്മെൻ്റ് ഏകദേശം ഒരു 35,000 ഞാൻ കൊടുത്തു അത് കഴിഞ്ഞ് HDFC-യിലാണ് ഏതായാലും 13% ആയിട്ട് ഇത് ഇട്ടത് ലോൺ ഇട്ടത് പെർസെൻറ്റേജ് അത്ര 13% വരെയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞു ഒരു ഒരാഴ്ചക്കുള്ളിൽ ഒരാഴ്ച ഇല്ല ഒരു 4 to 5 days എല്ലാം ശരിയാക്കി എന്നിട്ടും ഞാൻ അടുത്ത 2 ദിവസത്തിനുള്ളിൽ എനിക്ക് പോകേണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അവർ ചെയ്തു തന്നു 4 to 5 ഇത് ചെയ്തു അപ്പം നമ്പറൊന്നും കിട്ടിയില്ല അപ്പം ഞാൻ അത് എടുത്തു ഡെലിവറി എടുത്തു പെട്ടെന്ന് ഡെലിവറി എടുത്തതിന് ശേഷം അപ്പം ഞാൻ ആക്ച്വലി പറഞ്ഞല്ലോ ഞാൻ ആദ്യം സ്റ്റാൻഡേർഡ് എടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേ അവിടെ ചെന്ന സമയത്ത് ഈ വണ്ടിയുടെ വെയിറ്റിംഗ് പീരീഡ് 3 മാസം എനിക്ക് പറ്റത്തില്ല എനിക്ക് പെട്ടെന്ന് എടുക്കണം അന്ന് പിന്നെ പെട്ടെന്ന് അങ്ങ് എന്താ പറയുക ഇപ്പോൾ എടുക്കണം അപ്പോൾ അവിടെ ചെന്നപ്പോഴും അവർ പറഞ്ഞു ചേട്ടന് കുറച്ചുകൂടെ നല്ലത് ക്ലാസിക് ആയിരിക്കും ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ക്ലാസിക്കാണ് കുറച്ചുകൂടെ നല്ലത് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് ട്രെൻഡിനോടല്ല എനിക്ക് വണ്ടി കുറച്ചുകൂടെ ഇതായിരിക്കണം എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് അപ്പം പ്രത്യേകിച്ച് ഇപ്പം ലോങ് ടൂറിനൊക്കെ കുറച്ചുകൂടെ നല്ലത് സ്റ്റാൻഡേർഡ് ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് കാര്യം ഞാൻ എനിക്ക് ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം ഒക്കെ പോകാമല്ലോ എന്നുള്ളൊരു ഇതുണ്ടാണ് അപ്പം പറഞ്ഞ് കുഴപ്പമില്ല ക്ലാസിക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ എന്താ വരട്ടെ എന്ന് കരുതിയിട്ട് എൻ്റെ മൈൻഡ് അവിടെ വെച്ച് ചേഞ്ച് ആവുകയാണ് അങ്ങനെയാണ് ഞാൻ പിന്നെ ക്ലാസിക് 350 എടുക്കുന്നത് ഇത് VS4 ആണ് അപ്പോൾ ആ സമയത്ത് ഡ്യുവൽ ചാനൽ ABS വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട കാര്യം ഞാനൊന്ന് 1-2 മെക്കാനിക്കാരോട് ചോദിച്ചപ്പം അവർ പറഞ്ഞൊരു കാര്യമാണ് ഈ ഡ്യുവൽ ചാനൽ ABS പ്രശ്നങ്ങൾ വരുന്നുണ്ട് കാര്യം ഈ ബാക്ക് ഡിസ്ക് വന്നിട്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് എനിക്കത് വേണ്ട എനിക്ക് സിംഗിൾ ചാനൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഭാഗ്യത്തിന് ആ ഒരു വണ്ടി അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നതും സിംഗിൾ ചാനലായിരുന്നു സിംഗിൾ ചാനൽ ABS ആയിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത് അപ്പം അന്ന് മുതൽ ഇന്ന് വരെയും എനിക്ക് നല്ല സത്യം പറഞ്ഞാൽ ഞാൻ ഒത്തിരി സാറ്റിസ്ഫൈഡാണ് ഈ എൻ്റെ ഈ വണ്ടിയിൽ കാര്യം അന്ന് മുതൽ ഇന്ന് വരെയും പ്രത്യേകിച്ച് ഇതിനകത്ത് നമ്മൾ ഒരു ഇതും ഞാൻ എക്സ്ട്ര ആയിട്ടൊന്നും ചെയ്തിട്ടില്ല ആകെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാരിയർ അത് ഈ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കാരിയർ ഞാൻ വെച്ചു ഒരു 450 പിന്നെ സൈലൻസർ ഞാൻ മാറ്റിയിട്ടുണ്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പഴയ സൈലൻസർ തന്നെ വെക്കും കാര്യം നാട്ടിൽ ഭയങ്കര പ്രോബ്ലം ആണല്ലോ കാര്യം ഇവിടെ അത്ര പ്രശ്നമല്ല എങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ് പക്ഷേ നാട്ടിൽ സൈലൻസർ പിടിച്ചു കഴിഞ്ഞാലൊക്കെയും അപ്പം 2018-ൽ അത്ര പ്രോബ്ലം ആയിരുന്നു പക്ഷേ 19 വന്നപ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ആയത് സൈലൻസർ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമൊക്കെ ആയത് അപ്പം ഇത് രണ്ടും മാത്രമേ ഞാൻ ഇതിനകത്ത് മാറ്റിയിട്ട് ബാക്കിയെല്ലാം കമ്പനിയിൽ നിന്ന് എങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെയാണ് അല്ലാതെ ഞാനൊന്നും അതിനകത്ത് അഡീഷണൽ ഒന്നും ചേഞ്ച് ചെയ്തൊന്നും ഇല്ല പിന്നെ ഇവിടെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ചെറിയൊരു ഒരു ധൂം ബ്ലാക്കിൻ്റെ ഒരു ചെറിയൊരു ഗ്രില്ല് വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ അത് ഇൻഡിക്കേറ്ററിലും വെച്ചിട്ടുണ്ട് അതൊരു 250-300 അത്രയേ ഉള്ളൂ അല്ലാതെ ഞാൻ ഒരു ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല ഹാൻഡിലൊക്കെ അതുപോലെയാണ് മിററൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ഞാനൊരു മൊബൈൽ ചാർജ് ചെയ്യാനായിട്ട് ഒരു മൊബൈൽ ചാർജിങ് പോർട്ട് ഞാൻ സെപ്പറേറ്റായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് കാര്യം ഈ ലോങ് അങ്ങനെ എനിക്ക് യാത്ര ഒരുപാട് ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു ഒരുപാട് ആഗ്രഹങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിനകത്തുണ്ട് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വണ്ടി ഞാൻ എടുത്തത് തന്നെ അപ്പോൾ ഓരോരുത്തരുടെ ടേസ്റ്റ് പലതാണ് ചിലർക്ക് വേറെ വണ്ടിയായിരിക്കും ചിലർ ഡൊമിനോർ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതെടുത്ത സമയത്ത് എന്നോട് പറഞ്ഞു ഡൊമിനോർ എടുത്തുകൂടെ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല എൻ്റെ മനസ്സിൽ ഞാൻ പണ്ടേ ഇങ്ങനെ എന്താ പറഞ്ഞത് ചിലരുടെ മനസ്സിലിങ്ങനെ പതിഞ്ഞു പോകുന്നില്ല അതുപോലെ പതിഞ്ഞു പോയൊരു വണ്ടിയാണ് എൻ്റെ ഈ എൻഫീൽഡ് എന്ന് പറയുന്നത് അന്ന് മുതൽ ഇന്ന് വരെയും ഒരു പ്രശ്നമില്ലാതെ പോകുന്നുണ്ട് ഞാനതുകൊണ്ട് ഒത്തിരി സന്തോഷവാനാണ് പിന്നെ എനിക്ക് തരാനുള്ള അഡ്വൈസ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഈ വണ്ടിയെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞു തരാനൊന്നും എനിക്ക് വണ്ടിയുടെ വലിയ കാര്യങ്ങളൊന്നും പറയാൻ അറിയത്തില്ല എങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ സർവീസ് ചെയ്യുക കറക്റ്റ് ടൈമിങ്ങിന് സർവീസ് ചെയ്യുക ഇപ്പം കമ്പനി ഒരു 5-6 സർവീസോളം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഫ്രീ മീൻസ് ഫ്രീ അല്ല മീൻസ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്യുക ഫിൽട്ടർ ഓയിൽ ഫിൽട്ടർ എയർ ഫിൽട്ടർ ഇതൊക്കെ ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ പൈസ കൊടുക്കണം നോർമലി വാഷിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫ്രീ ആണ് പക്ഷേ നമ്മൾ ആ ഒരു സർവീസ് കഴിഞ്ഞാൽ തന്നെയും നന്നായിട്ട് ഇത് മാത്രം ഈ എൻഫീൽഡ് മാത്രം ചെയ്യുന്ന ഒത്തിരി മെക്കാനിക്കുകളുണ്ട് അപ്പോൾ അവരെ കയ്യിൽ കൊടുക്കുക കറക്റ്റ് സമയത്തിന് നമ്മൾ ഓയിൽ എയർ ഫിൽട്ടർ ഓയിൽ ഫിൽട്ടർ അതെല്ലാം നമ്മൾ കറക്റ്റ് സമയത്തിന് മാറ്റുവാണെങ്കിൽ യാതൊരുവിധ പ്രോബ്ലംസും ഒന്നുമില്ല പിന്നെ ടയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റോഡിൻ്റെ ഇതുപോലെ ഇരിക്കും നല്ല റോഡാണെങ്കിൽ ലൈഫ് കിട്ടും ഇപ്പം എൻ്റെ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ വണ്ടി ഇപ്പം ബാംഗ്ലൂരിലാണ് ഓടുന്നത് ഒരു 2-2.5 വർഷം കൊണ്ട് ബാംഗ്ലൂരിൽ തന്നെയാണ് ഈ വണ്ടി ഓടുന്നത്
19573 കിലോമീറ്ററായി എൻ്റെ വണ്ടി. ഇതുവരെയ്ക്കും ഞാൻ ഫ്രണ്ടും ബാക്കും ടയറൊന്നും മാറിയിട്ടില്ല. ഇപ്പോഴും ഇനിയും എൻ്റെ ഒരു പ്രതീക്ഷ ഒരു 10,000 കിലോമീറ്ററെങ്കിലും പോകാമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അത് എന്തായാലും സംഭവിക്കുന്നതിനാണ്. കാരണം ഞങ്ങളുടെ ഇവിടുത്തെ റോഡുകളൊക്കെ അത്യാവശ്യം നല്ല റോഡുകളാണ്, അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. ഇപ്പം നാട്ടിലെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ, ഓരോരുത്തരെ മെയിൻ റോഡ് അത് കഴിഞ്ഞ് സബ് റോഡൊക്കെ വീട്ടിലോട്ടൊക്കെ പോകുന്ന വഴികളൊക്കെ ചിലപ്പം വളരെ മോശമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ടയറിൻ്റെ ലൈഫ് കുറയും, ഇത്രയും നമ്മൾ ഉദ്ദേശിക്കുന്ന കിലോമീറ്ററൊന്നും കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഈ സർവീസൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ല നല്ല പെർഫോമൻസ് വണ്ടി തരും. പിന്നെ ഞാനിപ്പം 4 പ്രാവശ്യം ഞാൻ നാട്ടിൽ ഈ വണ്ടിയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ സേലം തിരുനെൽവേലി നാറുകോല് വഴിയാണ് ഞാൻ പോയത്. അപ്പം ഒരു 700-720 കിലോമീറ്ററോളം അന്നൊക്കെ പോകണമെങ്കിൽ ഒരു 3-4 വഴിയുണ്ട് നമുക്ക് ബാംഗ്ലൂരിന് നാട്ടിലോട്ട് പോകണമെങ്കിൽ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട്, എനിക്കങ്ങനെ എല്ലാ വഴികളും അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആദ്യമായിട്ട് കുറച്ചുകൂടെ നല്ല റോഡും, അങ്ങനെ ഒരുപാട് പേര് കാറിലൊക്കെ യാത്ര ചെയ്യുന്നവർ കൂടുതലും എടുക്കുന്ന റോഡെന്ന് പറഞ്ഞാൽ നാറുകോല് റോഡാണ്. അതായത് തിരുനെൽവേലി സേലം, തിരുനെൽവേലി നാറുകോല് വരെ നല്ല റോഡാണ്. നാറുകോല് വരെ സ്ട്രെയിറ്റ് റോഡാണ്, ഒരു പ്രശ്നമോ ഒന്നുമില്ല. അത് കഴിഞ്ഞ് നാറുകോലിന് ട്രിവാൻഡ്രം വരെയുള്ള ഒരു 50 കിലോമീറ്ററാണ് ഇച്ചിരി പ്രയാസം. സിംഗിൾ റോഡാണ്, അപ്പോൾ നമുക്ക് ചെറിയ ബുദ്ധിമുട്ടാണ്, കാര്യം ഡബിൾ റോഡല്ല. അപ്പം ഞാൻ അന്ന് പോയി. പക്ഷെ അന്ന് പോയപ്പോൾ എനിക്ക്, ഞാൻ ട്രിവാൻഡ്രത്താണെങ്കിലും ഞാൻ നെടുമ്പങ്ങാടാണ്, നെടുമ്പങ്ങാടെന്ന് പാലോടെന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം എനിക്ക് ഏകദേശം ഒരു 720 ഞങ്ങളുടെ വീട്ടിലെത്തിയപ്പോൾ 740-750 കിലോമീറ്ററായി. അപ്പോൾ വേറെയും 2-3 വഴികളുണ്ട്. അപ്പം പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, ഈ നമ്മളിവിടെ നിന്ന് ഈ നാമക്കലെന്ന് പറഞ്ഞിട്ട് സേലമൊക്കെ കഴിഞ്ഞ് കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ്, അതായത് രാജപാളയം ബിരുദനഗർ വഴി ഈ ശിവകാശി വഴി ചെങ്കോട്ട എന്ന് പറയുന്ന സ്ഥലത്ത് കയറിയിട്ട് തെമ്മല ആര്യങ്കാവ് അങ്ങനെ വരാം. അപ്പോൾ ഞാൻ ഒരിക്കൽ ഞാൻ അങ്ങനെ പോയി നോക്കിയപ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ട്, 640 കിലോമീറ്റർ ആയുള്ളൂ എനിക്ക് എൻ്റെ വീട്ടിലെത്താനായിട്ട്. അപ്പോൾ ഏകദേശം ഒരു 60-70-80 ഏകദേശം ഒരു 100 കിലോമീറ്ററിന് മുകളിൽ എനിക്ക് അന്ന് ആ യാത്രയിൽ എനിക്ക് കുറഞ്ഞു കിട്ടി. അപ്പം ഞാൻ പിന്നെ ഉള്ള ഒരു യാത്ര അതുവഴിയാണ്. ഒരിക്കൽ ഞാൻ പാലക്കാട് വഴി പോയായിരുന്നു. അത് ഈ കഴിഞ്ഞ വർഷം ഈ ലോക്ക്ഡൗണിൻ്റെ സമയമൊക്കെ ആയപ്പം ഓരോ സ്ലോട്ട് അവർ കൊടുക്കാറുണ്ട്. അപ്പം നമുക്ക് എനിക്ക് അന്ന് അതുവഴിയാണ് എനിക്ക് പോകാനായിട്ട് സാധിച്ചത്. കാരണം അവൈലബിലിറ്റി അവിടെ ആയിരുന്നു സ്ലോട്ട്, അന്ന് അതുവഴി എനിക്ക് പോകാൻ പറ്റുകയുള്ളായിരുന്നു. അപ്പം ഒത്തിരി ലോങ് ട്രാവൽ ചെയ്യുന്ന അവർക്ക് വളരെയധികം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണ്, ഞാനിപ്പോൾ ഒരു 750 കിലോമീറ്റർ ആയിരിക്കും എൻ്റെ ട്രാവൽ ഡിസ്റ്റൻസ്. അങ്ങോട്ടൊരു 750, ഇങ്ങോട്ടൊരു 750, അല്ല നമ്മൾ കണ്ടിന്യൂ ട്രാവൽ ചെയ്യുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് യാതൊരുവിധ ബാക്ക് പെയിനോ അങ്ങനെയുള്ള യാതൊരുവിധ പ്രോബ്ലംസും എനിക്ക് ഈ ട്രാവൽ ചെയ്തിട്ട് വന്നിട്ടില്ല. ഞാൻ വന്നു, അത് കഴിഞ്ഞ് പറഞ്ഞാൽ ഞാൻ അടുത്ത് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും പറയാണ്ട് ബാക്ക് പെയിനൊക്കെ വരുമെന്ന് പറയാറുണ്ടായിരുന്നു. പിന്നെ ഈ എന്താ പറയുക, ഈ നമ്മളിപ്പം കമ്പനിയിൽ നിന്ന് തരുന്ന ആ ഒരു സീറ്റിംഗ് അത്ര ഒരു ഇച്ചിരി ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മളൊരു എക്സ്ട്രാ ഒരു ഇതൊക്കെ ഇടുവാണെങ്കിൽ, ക്വിഷനൊക്കെ ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റ് ആയിരിക്കും. പിന്നെ പുറകിൽ ഇരിക്കുന്നവർക്ക് ഞാൻ അത് ഒരിക്കലും ഞാൻ പറയത്തില്ല, അത് ഭയങ്കര കംഫർട്ടാണെന്ന് ഞാൻ പറയത്തില്ല. കാരണം അത് ഒത്തിരി, കാരണം ഞങ്ങൾ ഒരിക്കൽ എറണാകുളത്ത് പോയതാണ്. അപ്പോൾ അത്രയും ഒരു കംഫർട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ സോളോ ഡ്രൈവ് ആണെങ്കിൽ എന്താ പറയുക, ഒരു 99% കംഫർട്ടബിളാണ്, നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിനകത്ത് എനിക്ക് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഈ സൈലൻസർ ഇതിൽ റാപ്പ്, ഈ നൈലോണിൻ്റെ റാപ്പ് ചുറ്റുന്നവരുണ്ട്. പക്ഷെ ഞാനും ചുറ്റിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കാര്യം എടുത്ത സമയത്ത് എനിക്കൊരാഗ്രഹമായിരുന്നു. അപ്പം ഹീറ്റ്, അതായത് അത് ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കാല് തട്ടിയാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പൊള്ളൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കാം എന്നതുകൊണ്ടാണ് അത് എല്ലാവരും ഈ നൈലോണിൻ്റെ റാപ്പ് ചുറ്റുന്നത്. പക്ഷേ ഞാനും അത് കണ്ട് അത് കേട്ടിട്ടൊക്കെ ഞാനും ഈ സംഭവം ചുറ്റിയായിരുന്നു. അപ്പം ചുറ്റി 1 വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞ് കഴിഞ്ഞ വർഷം എന്നോട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്ക്, തുരുമ്പ് പിടിക്കാൻ റെസ്റ്റ് പിടിക്കാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. അവൻ അങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ ശേ, നൈലോൺ അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെയൊന്നും പറ്റത്തില്ല. അപ്പോൾ മഴ വെള്ളം വീണ് കഴിഞ്ഞാലും അതൊന്നും പ്രശ്നമല്ല, അതൊക്കെ അങ്ങ് ഉണങ്ങിപ്പോവും. ഇല്ല, നീ അത് ചെക്ക് ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യമൊന്നും പറഞ്ഞപ്പോൾ ഞാനത് അധികം മൈൻഡ് ചെയ്യാനൊന്നും ഞാൻ പോയില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും അവൻ എന്നോട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെക്ക് ചെയ്തോ, ഞാൻ പറഞ്ഞു ഇല്ലടാ ചെക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്തായിരുന്നാലും വലിയ താല്പര്യമില്ല, കാര്യം എല്ലാം ഫിറ്റ് ചെയ്താൽ കാശ് കൊടുത്ത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ അഴിച്ച് നോക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ ഫിറ്റ് ചെയ്യാൻ, ഈ സമയത്താണ് ലോക്ക്ഡൗൺ ആണ്, കട ഷോപ്പുകളൊന്നുമില്ല, ഇതൊന്നും ചെയ്യുന്ന ആളുകളില്ല. എങ്കിലും മനസ്സില്ലാ മനസ്സോടെ
ഞാനതിനെ ഇളക്കി. കഴിഞ്ഞ ഇതേ സമയമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെയും ഈ ലോക്ക്ഡൗൺ വന്നിരുന്നത്. അപ്പം ഞാനതിനെ മനസ്സില്ലാ മനസ്സോടെ ഇളക്കി നോക്കിയപ്പോൾ വേ കിടക്കുന്ന ചങ്കൽ എന്താ പറയുക, കത്തിയ കുത്തിയ ഒരു വേദനയായിരുന്നു. കംപ്ലീറ്റ് റെസ്റ്റ് പിടിച്ചിട്ട് ഇവിടെ നിന്ന് ഈ ടോപ്പ് മുതൽ ഈ താഴെ വരെ റെസ്റ്റ് പിടിച്ചിട്ട്, റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റെസ്റ്റ് ആണല്ല, എങ്കിലും റെസ്റ്റ് പിടിച്ചിരുന്നു. എനിക്ക് ഭയങ്കര എനിക്ക് വേദനയുണ്ട്, കാരണം ഞാൻ അങ്ങനെയാണ് ഈ വണ്ടിയെ നോക്കുന്നത്. ഒരു എന്താ പറയുക, എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ തന്നെ അന്നേരം തന്നെ അല്പം എഞ്ചിൻ ഒന്ന് തണുത്തതിന് ശേഷം കഴുകി തുടച്ച് നന്നായിട്ട് ഞാൻ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വേദനയായി. അപ്പം ഞാൻ ചോദിച്ചു എന്തോ ഓപ്ഷൻ, ഞാൻ അവനെ വിളിച്ച് ഞാൻ പറഞ്ഞടാ നീ പറഞ്ഞ പോലെ സംഭവമൊക്കെ ഇങ്ങനെയാണ്, ഇതെല്ലാം റെസ്റ്റ് പിടിച്ചിരിക്കുകയെന്ന് പറഞ്ഞു. പിന്നെ അവൻ പറഞ്ഞ് ഒന്നും ചെയ്യാനില്ല, ഒന്നേ അത് ഫുള്ള് സെറ്റോടെ മാറ്റണം. ഞാൻ പറഞ്ഞ് വേറെ എന്തെങ്കിലും ഓപ്ഷൻ, ഞാൻ പറഞ്ഞ് മേജറായിട്ടില്ല മൈനറായിട്ട് മാത്രമേ ഉള്ളൂ റെസ്റ്റ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ അവൻ എന്നോട് പറഞ്ഞിട്ട് ഈ കോമ്പൗണ്ട് പോളിഷ് നമുക്ക് ചെയ്യാം, ഈ റെസ്റ്റ് റിമൂവ് ചെയ്യാനായിട്ട് ഇതുണ്ട്. അപ്പം അത് ഞാൻ എൻ്റെ ഇവിടെ ഒരു അടുത്തുള്ള വർക്ക്ഷോപ്പിൽ ഞാനത് കൊടുത്തിട്ട് 1500 രൂപ ഞാൻ അവന് കൊടുത്തു. അപ്പോൾ അവനാണ് ഇതിനെ ഇപ്പം ഈ റെസ്റ്റൊക്കെ മാറി, എങ്കിലും അവിടെ ഇവിടെയൊക്കെ ചെറിയ ഇതുണ്ട് എങ്കിലും കംപ്ലീറ്റ് മാറിക്കാരി. ഒറ്റനോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അത് ചുറ്റുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. ചുറ്റിയിട്ടുണ്ട് ഇപ്പോൾ ആരെങ്കിലും അങ്ങനെ ഓടിക്കുന്നെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. റെസ്റ്റ് പിടിക്കാൻ 110% സാധ്യതയാണ്. കമ്പനി പറയുകയാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് റെസ്റ്റ് പിടിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വിശ്വസിച്ച് നിങ്ങളത് ചെയ്യരുത്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ അനുഭവം അവൻ എനിക്ക് ഷെയർ ചെയ്തു, എനിക്ക് വന്ന ഇത് അനുഭവം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ അങ്ങനെ ചുറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഓപ്പൺ ചെയ്ത് നോക്കുക, കറക്റ്റ് റെസ്റ്റ് പിടിച്ചിരിക്കും. പിന്നെ ലോക്കൽ സൈലൻസറൊക്കെ നമ്മൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതും ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ റെസ്റ്റ് പിടിക്കും. കാര്യം പിന്നെ നമ്മുടെ ഈ എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം മെറ്റലാണ് ഫുള്ള്, ഫൈബർ പാർട്സ് എന്ന് പറയുന്നത് ഇല്ല. ഫൈബർ പാർട്സ് എന്ന് പറയാനായിട്ട് ഇതിലില്ല, അത് പറയാനായിട്ട്. പിന്നെ നമ്മൾ ഈ പിടിപ്പിച്ച ഈ ഫൈബറിൻ്റെ ഈ ഹെഡ്ലൈറ്റിൻ്റെ ഇതും ഈ ധൂമും ഒക്കെ ഉള്ളൂ, അല്ലാതെ ഇതിനകത്ത് ഫൈബർ എന്ന് പറയാനായിട്ട് ഒന്നുമേ ഇല്ല, എല്ലാം മെറ്റലാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള ബൈക്ക് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇതിനെ ഹാൻഡിൽ ചെയ്യരുത്. നമ്മളിപ്പോൾ ഒരു മഴയാണെങ്കിൽ കൊണ്ടുവന്ന് അത് എഞ്ചിൻ ഒന്ന് തണുത്തതിന് ശേഷം ഒന്നുകൂടെ ചെളിയെല്ലാം ഉണ്ടെങ്കിൽ അതിനെ ഒന്നുകൂടെ നന്നായിട്ട് കഴുകിയിട്ട് നന്നായിട്ട് തുടച്ചു വെക്കുകയാണെങ്കിൽ വണ്ടി ഒരു പ്രശ്നമില്ല. എപ്പോഴും എൻഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നനയാത്ത സ്ഥലത്ത് വെക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ 100% നമുക്ക് ഈ റെസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വന്നു കഴിഞ്ഞാൽ വളരെ പാടാണ്. അതിന് പിന്നെ നമുക്ക് അതിൻ്റെ ഫുള്ള് ആ പാഴ്ചയെ നമുക്ക് മാറ്റേണ്ടി വരും. ഇങ്ങനെയുള്ള ഈ സൈഡിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കത് മാറ്റിയാലേ ഉള്ളൂ, അല്ലെങ്കിൽ കാണാൻ തന്നെ ഒരു വൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ കഴുകുമ്പോഴായിരുന്നാലും കഴുകി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് തുടയ്ക്കുക. നല്ല കോട്ടൻ്റെ ഫൈബർ, കോട്ടൺ ഫൈബർ എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ഈ വെള്ളം നന്നായിട്ട് സക്ക് ചെയ്യുന്ന ഇതുണ്ട്, തുടച്ചു കഴിഞ്ഞാൽ ഫുള്ള് വെള്ളം അതിനകത്ത് എടുക്കാനായിട്ട് പറ്റും. അത് 2-3 പ്രാവശ്യം നമ്മൾ ഫുള്ളായിട്ട് വെള്ളം നമ്മൾ കളഞ്ഞിട്ട് പിഴിഞ്ഞ് കളഞ്ഞ ശേഷം നമുക്ക് വീണ്ടും വീണ്ടും തുടച്ച് നന്നായിട്ട് തുടച്ചെടുക്കാം. നമ്മൾ എത്രത്തോളം വണ്ടിയെ നോക്കുന്നോ അതുപോലെ തന്നെ അതൊരു സത്യം കേട്ടോ, നമ്മൾ വണ്ടി എത്ര സ്നേഹിക്കുന്നു അതുപോലെ തിരിച്ച് അത് നമുക്ക് തരും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ എൻ്റെ അതാ ഞാൻ പറഞ്ഞത്, ഞാൻ അതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എൻ്റെ 2018 മുതൽ ഇത് ഈ നിമിഷം വരെയും എന്നെ ഒരിടത്തും ഇത് ചതിച്ചിട്ടില്ല, വഴിയിലാവുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അങ്ങനെയാണ് ഞാൻ അതിനെ കെയർ ചെയ്യുന്നത്. അതുപോലെ നിങ്ങളും അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യാതൊരു പ്രോബ്ലം, കറക്റ്റായിട്ട് മെയിനായിട്ട് 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഈ സർവീസ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുക, അതുപോലെ ഈ മഴയൊക്കെ നനഞ്ഞ് വരുമ്പോഴും ഒക്കെ വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് തുടച്ചു വെക്കുക. റെസ്റ്റൊക്കെ പോകാൻ വരാതിരിക്കാൻ വളരെ നല്ല കാര്യമാണ് അതൊക്കെ. പിന്നെ അല്ലാതെ വേറെ അതർവൈസ് എല്ലാത്തിലും ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ്, ഇപ്പോഴും നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി ഫ്യൂച്ചറിൽ എൻഫീൽഡ് എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും, ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നു. വലിയ അപ്ഡേഷനൊന്നും എൻഫീൽഡിൽ അങ്ങനെ വരാറില്ല. പിന്നെ ഇപ്പം ഈ BS6 വന്നപ്പം ഇത് FIP ഫ്യൂവൽ ഇഞ്ചക്ഷൻ പമ്പാണ് വന്നിരിക്കുന്നത്, കാർബറേറ്റർ മാറി. അപ്പോൾ അതുകൊണ്ട് വലിയൊരു പ്രശ്നമാണ്. പിന്നെ എന്താ പറയുക, കാർബറേറ്റർ ഇടയ്ക്കൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുന്നത് നല്ലതായിരിക്കും, അതിനകത്തൊക്കെ പൊടി പോകാനുള്ള സാധ്യതകൾ. അത് കൂടുതലും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇവിടെ ഈ ടാങ്ക് തുറക്കുമ്പോൾ നമ്മൾ പുറത്തൊക്കെ വെക്കുമ്പോൾ ഇതിൻ്റെ സൈഡിലെല്ലാം പൊടിയിരിക്കും. അപ്പം നമ്മൾ അത് അധികം ശ്രദ്ധിക്കാറില്ല. നമ്മൾ ആരും അങ്ങനെ ഇത് ഈ എന്താ പറയുക, ഈ പെട്രോളിൻ്റെ ടാങ്ക് ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ അങ്ങനെ അധികം ആരും ക്ലീൻ ചെയ്യുന്നവരുണ്ട്, പക്ഷേ ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഇതിനകത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്രോൾ അടിക്കാനായിട്ടൊരു പമ്പിൽ പോകുമ്പോൾ ഇവർ പെട്രോൾ അടിച്ച് അവസാനമാകുമ്പോൾ ഇതിങ്ങനെ പെട്ടെന്ന് എടുക്കുന്ന സമയത്ത് പെട്രോൾ കുറച്ച് ഇതിൻ്റെ സർഫസിൽ ഏറ്റവും ടോപ്പിൽ വീഴുമ്പോൾ അത് ചിലപ്പോൾ അതിനകത്തോട് ഒലിച്ച് താഴോട്ട് പോകും. അപ്പോൾ അതിനകത്തിരിക്കുന്ന പൊടികളൊക്കെ പോകാൻ സാധ്യത, നമ്മളാരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അല്ലാതെ നമ്മൾ മഴയത്ത് വെച്ചിരുന്നാലൊന്നും വെള്ളമൊന്നും ഇതിനകത്ത് അങ്ങനെയൊന്നും പോകത്തൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഈ സൈഡിലൊക്കെ ഇരിക്കുന്നത്. പിന്നെ നമ്മൾ കഴുകുമ്പോഴൊക്കെ ചിലപ്പം തുറന്നിട്ട സൈഡൊക്കെ അങ്ങനെയൊക്കെ വരുമ്പോൾ
ചെറുതായിട്ടൊക്കെ അകത്ത് പോകുന്ന പൊടികളാണ് ഈ കാർബറേറ്ററിൽ കയറുന്നത്, മനസ്സിലായില്ലേ? കാർബറേറ്ററിൽ കയറിയിട്ട് അത് പിന്നെ മൊത്തം ഇതാവും, പിന്നെ മിസ്സിങ് ഉണ്ടാവും, ചിലപ്പം സെൽഫ് പ്രോബ്ലം വരും, കറക്റ്റായിട്ട് പെട്രോള് എന്താ പറയുക ഇഞ്ചക്ട് ചെയ്യാതെ എന്താ ഇത് മൊത്തം അടയുന്നൊരു അവസ്ഥ വരും, അപ്പോഴാണ് ഈ പ്രോബ്ലം മിസ്സിങ് വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ് നമ്മുടെ ഇതിൻ്റെ ഈ ഇതിൻ്റെ ഫ്രണ്ട്, നമ്മുടെ ഈ ഷോക്ക് അബ്സോർബറിൻ്റെ ഓയിൽ. നമ്മളധികം ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല, വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാറില്ല. പുതിയ വണ്ടിയൊക്കെ ആണെങ്കിൽ ഒന്ന് രണ്ട് വർഷത്തേക്കൊന്നും വലിയ പ്രശ്നം, പക്ഷേ ഇടയ്ക്ക് നമ്മളൊന്ന് ഈ ഷോക്ക് അബ്സോർബറിൻ്റെ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം, കാര്യം ആരും അങ്ങനെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. പിന്നെ ഡിസ്ക് ബ്രേക്കിൻ്റെ, ഇവിടുത്തെ ഡിസ്ക് ബ്രേക്കിൻ്റെ ഓയിൽ, അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതർവൈസ് വേറൊന്നും എനിക്ക് ഇതിനകത്ത് പറയാത്തില്ല. എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ ഒത്തിരി സാറ്റിസ്ഫൈഡ് ആണ്. നല്ലൊരു വണ്ടിയാണ്. നമ്മൾ എങ്ങനെ ഇതിനെ നോക്കുന്നു അതുപോലെ തന്നെ തിരിച്ചും നമ്മളെ നോക്കും. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായിരുന്നാലും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ ശരി എന്നാൽ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ.